കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും ആശയക്കുഴപ്പം നേരിടുന്നവരാണോ നിങ്ങൾ? കോവിഡ് വാക്സിൻ എനിക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്ന ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടോ? നിങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. നിലവിൽ 18 വയസ്സും അതിന് മുകളിൽ പ്രായമുള്ളവർക്കുമാണ് കോവിഡ് വാക്സിൻ നൽകുന്നത്. വാക്സിൻ സ്വീകരിക്കാവുന്നവർ ആരൊക്കെ? ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ, മസ്തിഷ്കപരമായ അസുഖമുള്ളവർ, ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ, വൃക്ക സംബന്ധമായ അസുഖമുള്ളവർ, HIV ബാധിതർ, ഇവർക്കൊക്കെ യാതൊരുവിധ ഭയവും കൂടാതെ വാക്സിൻ സ്വീകരിക്കാവുന്നതാണ്. വാക്സിൻ സ്വീകരിക്കാൻ പാടില്ലാത്തവർ ആരൊക്കെ? ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, മരുന്നുകളോട് അലർജി കാണിക്കുന്നവർ. ഇവരെല്ലാം വാക്സിൻ സ്വീകരിക്കേണ്ടത് ഡോക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവർ ആരൊക്കെ? നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവർ, പ്ലാസ്മ ഡൊണേഷൻ നടത്തിയവർ, ശാരീരിക അവശത മൂലം ആശുപത്രിയിൽ കഴിയുന്നവർ, ഇവരെല്ലാം രോഗം ഭേദമായി 4 മുതൽ 8 ആഴ്ചകൾക്ക് ശേഷം മാത്രം വാക്സിൻ സ്വീകരിക്കാൻ പാടുള്ളൂ. ഹൃദയത്തിലെ വാൽവ് മാറ്റിവെച്ചവർ രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കാൻ വാർഫറിൻ പോലുള്ള മരുന്നുകൾ കഴിക്കും. കുത്തിവയ്പ് എടുക്കുന്ന ഭാഗത്ത് രക്തസ്രാവം ഉണ്ടാക്കാൻ ഇത് ഇടയാക്കാം. ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർ വാക്സിൻ സ്വീകരിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടണം. വാക്സിൻ സ്വീകരിക്കുന്നതിന് 2 ദിവസം മുമ്പ് മരുന്ന് നിർത്തുകയോ മരുന്ന് കഴിക്കുന്ന അളവിൽ വ്യതിയാനം വരുത്തുകയോ വേണ്ടി വന്നേക്കാം. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ച് നമുക്കൊരുമിച്ച് ഈ മഹാമാരിയെ നേരിടാം.